ഹലോ ഹലോ, ലൂക്കറിന്റെ ഇതല്ലേ? അതെ സാറേ, ഞങ്ങള് വേറെ ഒന്നും കൊണ്ടല്ല, ഈ നിങ്ങൾ ഈ ബിഗ് ബോസിന്റെ ഇത് നിർത്തുക വല്ല ചാൻസ് ഉണ്ടോ? ബിഗ് ബോസിന്റെ സ്പോൺസർഷിപ്പ്? ബിഗ് ബോസിന്റെ അത് ഓൾറെഡി സൈൻ ചെയ്തിരുന്നോ? ആ ഓക്കെ, കുഴപ്പമില്ല. നിങ്ങളുടെ പ്രൊഡക്റ്റിന് ഞങ്ങൾ നല്ല പക്കായിട്ട് ഡിഗ്രേഡ് ചെയ്യും, ഒരു കുഴപ്പം, ഒരു ഇതുമില്ല. ഞങ്ങൾ വീട്ടിലിരിക്കുന്ന ഞങ്ങൾ തല്ലിപ്പൊട്ടിച്ച് കളയും. നിങ്ങളിങ്ങനെ അതിന് അല്ല, നിങ്ങൾ ഇങ്ങനെ ഒരു മാന്യതയില്ലാത്ത ഒരു പ്രോഗ്രാമിന് നിങ്ങൾ സ്പോൺസർ ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഞങ്ങൾ പക്കായിട്ട് ബഹിഷ്കരിക്കും, അതിനകത്തൊരു സംശയം. എനിക്ക് പിന്നോട്ട് രണ്ടു മൂന്ന് കോള് കിട്ടി ഇങ്ങനത്തെ. ഇനി നോക്കിക്കോ, കാരണം ഞങ്ങള് ഇപ്പൊ ഒരു 10-250 ഞങ്ങളുടെ മെമ്പേഴ്സ് തന്നെ ഉണ്ട്. അത് കൂടാതെ ഈ കേരളത്തിലുള്ള മൊത്തം രജിത് ആർമിയുടെ മൊത്തം ടീം ഞങ്ങൾ ഇറങ്ങിത്തിരിക്കും. കാരണം പോപ്പീസുകാർ ഞങ്ങൾക്ക് ഇപ്പൊ റെസ്പോൺസ് തന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് ഷോപ്പുള്ളതാണ്, പോപ്പീസുകാർ ഞങ്ങൾക്ക് ഇപ്പൊ റെസ്പോൺസ് തന്നിട്ടുണ്ട്, മാക്സിമം അവർ ട്രൈ ചെയ്യാൻ പറഞ്ഞത്. ഓ അല്ല, ഞാനിപ്പോ എന്റെ ഞങ്ങളുടെ ഇപ്പൊ ഇങ്ങനെ വിളിച്ച കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമ്മുടെ മാനേജ്മെന്റിന് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഒന്നുകിൽ അല്ലെ പുതിയ പുള്ളിയെ തിരിച്ചെടുക്കണം, അതല്ലെങ്കിൽ ഇങ്ങനെ ഷോ മുമ്പോട്ട് പോകണം. ഉറപ്പായിട്ട് ഞങ്ങൾ ഡീഗ്രേഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിലിട്ടേക്കുന്ന എന്റെ വീട്ടിലൊരു 8-10 20 ലീഡ് ലൈറ്റ് ലൂക്കറിന്റെയാണ്. ഞാൻ അത് തല്ലി പൊടിച്ചാണിട്ട് വേറെ കമ്പനിയുടെ നോക്കും. പക്ഷെ ഞങ്ങൾ ഒരു കാരണവശാലും ഇനി ഒരിടത്തും ഞങ്ങൾ ചെയ്യില്ല. കാരണം വെച്ചാൽ ഞാൻ കൊല്ലത്തുനിന്നാ വിളിക്കുന്നത്. ഞാൻ ഇൻഫർമേഷൻ മാനേജ്മെന്റിന് കൊടുക്കാം. നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഞങ്ങൾ സീരിയസ് ആയിട്ട് ഒരു കസ്റ്റമർ എന്ന നിലയിൽ തന്നെ ഞാൻ പറയുന്നത്, നിങ്ങളുടെ വേറെ ഞങ്ങൾ ഇതിന്റെ ഒറ്റ കാരണത്താ ഞങ്ങൾ ഡിഗ്രേഡ് ചെയ്യും. വേറെ ഒരു കുഴപ്പമില്ല, വേറെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി അല്ല. പക്ഷെ ഈ ഒരൊറ്റ കാര്യം, നിങ്ങൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നിങ്ങളുടെ കമ്പനി പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കും. അത്രേ ഉള്ളൂ, ഞങ്ങൾ ഞങ്ങളുടെ അവകാശമാക്കും. അത് പറയാൻ ഞങ്ങളെ ഒരു പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ വിളിക്കുന്നത്, അല്ലാതൊന്നുമല്ല. ഞാൻ ഇൻഫർമേഷൻ ഡെഫിനറ്റ്ലി പാസ് ചെയ്തേക്കാം. ഓക്കെ. ഓക്കെ.